മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു ഇദാ സുംത നിങ്ങൾ നോമ്പ് നിൽക്കുകയാണെങ്കിൽ ഫൽയസും സംഉക നിങ്ങളുടെ കാത് നോമ്പ് നിൽക്കണം വബസറുക നിങ്ങളുടെ കണ്ണ് നോമ്പ് നിൽക്കണം വലിസാനുക അനിൽ കദിബി വൽ മആസിം നാവ് നുണകളിൽ നിന്ന് നാവും നോമ്പ് നിൽക്കണം നോയിക്കോളൂ റമദാനിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ഫിത്നയുള്ള വാർത്തയും വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു സോഷ്യൽ മീഡിയയിലെ ചർച്ച അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാർക്ക് ഒരു ചർച്ച അങ്ങനെ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള വെറുതെ ഫിത്നകൾ പറഞ്ഞ് തർക്കവും തർക്കത്തിന് തർക്കവും മറുപടി മറുപടിക്ക് മറുപടി അതിന് മറുപടിയും ഉമ്മിനിങ്ങളെ ദയവ് ചെയ്ത് അതിലേക്കൊന്നും പോകണ്ട ഇൽമുമായി ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മസലകൾ ഫത്വകൾ നമ്മൾ സാധാരണക്കാർ പറയാൻ നിൽക്കണ്ട അത് ആലിമ്യങ്ങൾ പറഞ്ഞോട്ടെ അതിൻ്റെ വരും വരായികൾ അവരനുഭവിച്ചോളൂ നമ്മൾ എന്ത് ചെയ്യണം റൂമിലിരുന്നിട്ട് ഹലാലും ഹറാമും പറയാൻ നിൽക്കണ്ട നമ്മൾ അമൽ ചെയ്തോളൂ സൽക്രമങ്ങൾ ചെയ്തോളൂ ഖുർആൻ ഓതിക്കോളൂ നന്മ പറഞ്ഞോളൂ നന്മ കേട്ടോളൂ നല്ലത് പഠിച്ചോളൂ നല്ലത് പ്രവർത്തിച്ചോളൂ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വരുന്നു നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട അത് അതിൻ്റെ അഹലുകാരിലേക്ക് വിടുക അത് പറയേണ്ടവർ പറഞ്ഞു കൊടുത്തോളൂ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും തിരിയാത്ത ആൾക്കാരുണ്ടാവും ഓരോട് നിങ്ങൾ പറയാൻ പോവും വേണ്ട ഇപ്പം അങ്ങനെയാണ് കുറേ ആൾക്കാർ വിട്ടേക്കണം നോമ്പ് നോക്കുമ്പോ കണ്ണ് നോൽക്കണം ചെവി നോൽക്കണം നാവ് നോമ്പ് നോൽക്കണം എന്നാണ് അയൽവാസികളെ ബുദ്ധിമുട്ടാക്കരുത് നോമ്പ് നോൽക്കുമ്പോ വല്യക്കുൻ അലൈക്കും വഖാറും വസകീന യൗമ സൗമിക് നോമ്പ് നോൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു ഗംഭീരവും ഒരു സകീനത്തും വരണമെന്നാണ് നോമ്പ് നോമ്പുകാരൻ നോമ്പുകാരനാണെന്ന് തോന്നണം വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ ഇസൗമിക സവാ നോമ്പ് നോൽക്കുന്നതും നോമ്പ് നോൽക്കാത്ത ദിവസവും ഒരുപോലെ ആവരുത് ഇത് നോമ്പിന്റെ പ്രത്യേകതയാണ് റമദാന്റെ ഒരു മഹത്വം അങ്ങനെയാ റമദാനിലും അല്ലാത്തതും ഒരുപോലെയാവരുത് സാധാരണ നാല് പേപ്പർ വാങ്ങാറുണ്ട് ഒരു അത് ഇത് നാലഞ്ച് പേപ്പറുകൾ ഒരുമിച്ച് ന്യൂസ് അപ്പോഴേക്കും വൈകുന്നേരമാവും പിന്നെ പുലർച്ചെ ന്യൂസ് ചാനൽ അങ്ങനെ അങ്ങനെ വൈകുന്നേരമായി പിന്നെ കുറച്ച് രാഷ്ട്രീയ ചർച്ചകളും കഴിഞ്ഞ് ഇപ്പം നോമ്പ് തുറന്ന് ഇതല്ല ഇത് റമദാൻ അല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒരുപോലെ അങ്ങനെ ആവരുത് റമദാനിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് കുറെ ദിക്റും കുറെ സ്വലാത്തും വിശുദ്ധ ഖുർആനും ഓതുകയാണ് നമ്മുടെ നാവ് നോമ്പ് നോക്കാതെ അള്ളാഹുവിന്റെ നോമ്പ് വേണ്ട പട്ടിണി കിടക്കാനല്ലല്ലോ പറഞ്ഞതിൽ അല്ലക്കും തച്ചഖൂൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് പട്ടിണിയുടെ വിഷപ്പിന്റെ ദാഹത്തിന്റെ വിഷമം അറിയാനല്ല നോമ്പ് നോക്കാൻ പറഞ്ഞത് അല്ലേ നമ്മൾ അങ്ങനെ പറയാറുണ്ട് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മസല അങ്ങനെയല്ല എന്ന് പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ കാഠിന്യം അറിയാനാ നോമ്പ് നോൽക്കരുത് നല്ല രസമല്ല വർത്താനാണത് അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവരോട് നോമ്പ് നോൽക്കണ്ടെന്നുള്ള പറയും നിങ്ങൾക്ക് ഏതായാലും അറിയാലോ മുതലാളിമാരെ നോറ്റാൽ മതി എന്ന് പറയും അങ്ങനെയല്ല എല്ലാവരും നോൽക്കണം ലഅല്ലകും തത്തഖൂൻ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പിന്നെ അതിൻ്റെ ഒരു സോഷ്യൽ ബെനിഫിറ്റാണ് വിശപ്പറിയുന്നൊക്കെ അത് വിശക്കുന്നു നോമ്പ് നോൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കണം നമ്മൾ അവൻ ഏതായാലും അറിഞ്ഞും അറിയാണ് അതല്ല വിഷയം നിങ്ങൾക്ക് ഹലാലായിരുന്ന ഒരു സംഗതി പച്ചവെള്ളം നോമ്പില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹലാലാണ് പക്ഷേ നോമ്പ് നിൽക്കുമ്പോൾ നിങ്ങൾ തൊടുന്നില്ല എന്റെ ഈ ഹലാൽ തൊട്ടാൽ എന്റെ നോമ്പ് മുറിയും അതുകൊണ്ട് ഞാൻ തൊടൂല എന്നാ പിന്നെ റമദാൻ അല്ലാത്തപ്പോ കള്ള് കണ്ട എങ്ങനെ ഞങ്ങൾ കൈ നീട്ടുന്നത് ഹലാല് പോലും ഹറാം പോലെ കാണാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ നോമ്പ് നോറ്റാൽ അതുകൊണ്ട് റമദാനിലും അല്ലാത്തപ്പോഴും അല്ലാഹ് ഹറാമാക്കിയത് ഹറാമാണെന്ന് കണക്കാക്കിയ പോലെ ഇതിനാണ് ലഅല്ലകും തത്തഖൂൻ ഭക്ഷണമുണ്ട് ഹലാലായ ഭക്ഷണം നിങ്ങൾ തൊടുന്നില്ല നോമ്പ് നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഹലാലാണ് പക്ഷെ നോമ്പുകാരനാണ് ഞാൻ തൊടൂല എന്നതുപോലെ ഞാൻ മുസ്ലിമാണ് അല്ലാഹ് പറഞ്ഞ് തൊടല്ലേ ഞാൻ തൊടൂല ഇത് കിട്ടാനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നോമ്പിന്റെ ലക്ഷ്യം അതാണ് അപ്പൊ റമദാൻ വരെ ഭയങ്കര ഉഷാർ പെരുന്നാളായ അപ്പം തുടങ്ങി ഗാനമേള അത് പറ്റൂല അത് ചെയ്യുന്നത് കാപട്യമാണ് റമദാനിൽ അള്ളാഹു റമദാൻ കഴിഞ്ഞാൽ പിന്നെ പിരിച്ചുവിട്ടോ അള്ളാഹു ഒന്നും ഇല്ല ഇവിടെ പിന്നെ ഉണ്ട് ലഅല്ലകും തത്തഖൂൻ റമദാനിൽ നിങ്ങൾക്ക് ഹലാലായ പച്ചവെള്ളവും ഭക്ഷണവും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹറാമുകൾ ഹറാമായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റണം അതിനല്ലേ നോമ്പ് നോൽക്കാൻ പറഞ്ഞത്